Namaskaram, JB Junction Lake Swagadam. Malayala cinema Taravatale Amma Alla Ponnamma Ayirunnu Innale Nammude Athithi Niravadhi Thalamuraykalkku Ammayum Ammoomayumaya Srimathi Kaviyoor Ponnammayumayittulla Sambhashanam ee episodilum thudarukayanu. Idara ente mona Abhimanathode para Bindu Bindu ബിന്ദുവിന്റെ പല മുഖത്തിന്റെ പല സ്ഥലത്തും ചേച്ചിയുടെ തന്നെ മുഖം പകർത്തിവെച്ചു പറയാണ്. അവരുടെ ഫാമിലി ഇതാ. ബിന്ദു അമേരിക്കനാണ്. ബിന്ദുവായിട്ട് ഞാൻ സംസാരിച്ചു. ഒരു പത്രപ്രവർത്തകനോട് സമയവും കാര്യവും സോഴ്സും ചോദിക്കുന്നു. എന്നോട് പറഞ്ഞു അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. അമേരിക്ക സെറ്റിൽഡ് ആണ്. എൻ്റെ രണ്ടാമത്തെ നാത്തൂൻ്റെ മകൻ തന്നെയാണ് വെങ്കട്ടറാം. അവനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. മകളുണ്ട്. മകനുണ്ട്. മകൻ 7 വയസ്സേ ആയിട്ടുള്ളൂ. മോക്ക് 18 വയസ്സായി. യൂണിവേഴ്സിറ്റി ഓഫ് മെക്സിക്കൻ അവിടെയാണ് എൻ്റെ സണ്ണിലോ വർക്ക് ചെയ്യുന്നത്. ആരുടെ മകളുടെ ബിന്ദുവിൻ്റെ ഞാൻ ചോദിച്ചു ബിന്ദു അമ്മയെ കുറിച്ച് നല്ലത് പറയുന്നു. നല്ലതേ പറയൂ എന്ന് എനിക്കറിയാം. നല്ലത് ഞാൻ അല്ലേ തന്നെ ഞാൻ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അമ്മയെ കുറിച്ച് ബിന്ദുവിന് പറയാനുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ബിന്ദു പറഞ്ഞു അമ്മ എന്നെ നോക്കിയിട്ടില്ല. കഷ്ടം ഒരുപാട് ഉള്ള സമയത്ത്, കാരണം മാമ ഉണ്ടെന്ന് ഞാൻ ജോലി ചെയ്യണമായിരുന്നേ എല്ലാവർക്കും. അത് കുഞ്ഞായിരുന്നപ്പോൾ അറിയില്ല എന്ന് വെക്കാം, പിന്നീട് മനസ്സിലാക്കണമല്ലോ. ഭയങ്കര ശാഠ്യമായിരുന്നു. ഉള്ള സമയത്ത് അതുപോലെ വാരിക്കൊഴിച്ച് സ്നേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ശാഠ്യം ഇപ്പോഴും ഉണ്ട്. എന്നെ നോക്കിയിട്ടില്ല ചെറുപ്പത്തിൽ. ഞാൻ പറഞ്ഞു ബിന്ദു ഞാനത് ജെ ബി ജംഗ്ഷൻ്റെ ഫ്ലോറിൽ ചോദിച്ചോട്ടെ, ധൈര്യമായിട്ട് ചോദിച്ചു, അത് ലോകം മുഴുവൻ അറിയട്ടെ എന്ന് ബിന്ദു പറഞ്ഞു. പക്ഷെ ഭയങ്കര സ്നേഹമാണെന്നാണ്. സ്നേഹം ഉണ്ടാകുമ്പോഴേ ചേച്ചി പരിഭവം ഉണ്ടാവുള്ളൂ. സ്നേഹമില്ലാത്തടത്ത് പരിഭവമുണ്ട്. പക്ഷെ ആ പരിഭവം തീർക്കാൻ പറ്റിയിട്ടില്ലല്ലേ. അത് മാറില്ല. മാറില്ല. ഒരു ദുഃഖമുണ്ട്. ദുഃഖമൊന്നുമില്ല. നോക്കിയിട്ടില്ല, ഇടയ്ക്ക് നോക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ഉള്ളതൊരു സത്യമാണല്ലോ. അവള് പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. സമയത്ത് എനിക്ക് മുലപ്പാൽ പോലും അമ്മ തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവസാനം അത് പറയാൻ പാടാൻ പാടില്ലാത്താണെങ്കിലും പറയാം. 8 മാസം വരെ പാൽ കൊടുത്തുള്ളൂ. ശിക്ഷ എന്ന് പറയുന്ന സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുക. സത്യമാഷും ഞാനുമാണ് ജോഡി. അപ്പോൾ ഒരു കട്ടിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കുന്ന ഒരു സീന. എസ് ആർ പൊട്ടണ്ണ അന്ന് കന്നഡത്തിലെ വലിയ ഡയറക്ടറാണ്. അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന പടം. ഇങ്ങാര് വന്ന് സത്യമാഷം ചെവിയിൽ എന്തോ പറഞ്ഞ് സത്യമാഷൻ്റെ അടുത്ത് പറഞ്ഞു, പൊന്നി നമുക്ക് ഈ സീൻ നാളെ എടുത്താലോ. ഞാൻ പറഞ്ഞു, എന്താണ് സർ? അല്ല, ഇത് ഇന്ന് നമുക്ക് വേണ്ട, പൊന്നി പൊയ്ക്കോ. നിർബന്ധിച്ച് പറയാണ്, പൊന്നി പൊയ്ക്കോ, പൊന്നി പൊയ്ക്കോ, പൊന്നി പൊയ്ക്കോ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും ചെയ്തത് ശരിയായില്ലേ എന്നാ അത് പറയണ്ടേ പണ്ടാരോട് ഞാൻ. അപ്പോൾ സീനിൽ അന്ന് ഈ പട്ടുസാരി അവിടുത്തിരുന്നു. അപ്പം ഞാൻ റൂമിൽ വന്ന് ഡ്രസ്സ് മാറാനായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ കൊച്ചുങ്ങളൊക്കെ കേൾക്കുമല്ലോ, കുഴപ്പമില്ല അല്ലേ? ഒരു കുഴപ്പമില്ല. കംപ്ലീറ്റ് നനഞ്ഞിരിക്കുന്നു ഇവിടെ, അറിയുന്നില്ല. മുലപ്പാൽ വീണ് നനഞ്ഞിരിക്കുന്നു. രാവിലെ കൊടുത്തിട്ട് വർക്കിന് വന്നല്ലേ. വെറുതെ അല്ല ബിന്ദു പരാതി പറഞ്ഞത്. എനിക്ക് തരേണ്ടിയിരുന്ന മുലപ്പാലൊന്നും എനിക്ക് തന്നിട്ടില്ല. അത് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ജീവിതത്തിൽ എന്തൊക്കെയോ. ഞാൻ പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ തമാശയല്ലേ. തമാശ എന്ന് പറയാനാവില്ല. അന്ന് അഭിനയമല്ലേ ചേച്ചി, ഒരുപക്ഷെ കുടുംബം പുലർത്താൻ വേണ്ടിയുള്ള ഒരു വലിയൊരു കസരത്തിൽ വലിയൊരു ലക്ഷറിയൊന്നും ഒന്നുമില്ലല്ലോ.
അഭിനയിക്കുക ആ സിദ്ധി എന്തായാലും ചേച്ചിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പോകില്ല. കാരണം ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ അമ്മ, എൻ്റെ അമ്മയെ പറ്റി പറഞ്ഞാൽ എനിക്ക് എപ്പോഴും കരച്ചിൽ വരും. അത്രയ്ക്ക് ആ പഴയ നാലാം ക്ലാസ് എന്തോ പഠിച്ചിട്ടുള്ളൂ, ഒന്നും അറിയില്ല, ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല പാവം. അപ്പോൾ അത്ര സ്നേഹിച്ചാണ് അച്ഛനും അമ്മയും ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു ഇതൊക്കെ കിട്ടാതാവുമ്പോഴത്തേനെ സഹിക്കാൻ പറ്റില്ല അല്ലേ? തീർച്ചയായിട്ടും.